പാഠപുസ്തകം രണ്ടാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചുവെച്ചു. അവനെ പിന്നെ ഒളിച്ചുവെപ്പാൻ കഴിയാതെയായപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടവൻ വാങ്ങി, അതിന് പശയും കീലും തേച്ച് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്തു ഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവരുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവൾ ആ തുറന്നാറ പൈതലിനെ കണ്ടു, കുട്ടിയിൽ ആ കരയുന്നു. അവൾക്ക് അതിനോട് അലുവി തോന്നി, ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിനു മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട്, ചെന്നുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്തു വളർത്തേണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്തു വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞു. അവൾ അവന് മോശെ എന്ന് പേരിട്ടു. ആ കാലത്ത് മോശെ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു അവരുടെ ഭാരമുള്ള വേല നോക്കി. തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമിൻ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്നു മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസം അവൻ ചെന്നപ്പോൾ രണ്ട് എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ടു. അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനു അവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭു ന്യായാധിപതിയും ആക്കിയവൻ ആർ? മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്നും മോശ പറഞ്ഞു പേടിച്ചു. ഫറവോൻ ഈ കാര്യം കേട്ടാറ് മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്നു പാർത്തു. അവൻ ഒരു കിണറ്റിനരികെയിരുന്നു. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാർ ഉണ്ടായിരുന്നു. അവർ വന്നു അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്നു അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റു അവരെ സഹായിച്ചു, അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ ഋഗുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെ എന്ന് അവൻ ചോദിച്ചു. ഒരു മിസ്രൈമിൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു, ആടുകളെ കുടിപ്പിച്ചു എന്നു അവർ പറഞ്ഞു. അവൻ തന്റെ പുത്രിമാരോട്, അവൻ എവിടെ? നിങ്ങളവനെ വിട്ടേച്ച് പോന്നതെന്ത്? ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. മോശയ്ക്കോ അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തന്റെ മകൾ സിപ്പോറയെ കൊടുത്തു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശ പരദേശിയായിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. അവനു ഗേർശോം എന്ന് പേരിട്ടു. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈൻ രാജാവ് മരിച്ചു. ഇസ്രയേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രയേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു.